both Mary and I are sisters. But I'm going to പള്ളിയിലെ സഭാമക്കളെ പരിശുദ്ധ സഭയുടെ വിവിധ പള്ളികളിൽ നിന്ന് വന്നിട്ടുള്ള സഭാമക്കളെ ഈ സ്വപ്തി ആരാധനയിൽ പങ്കെടുക്കുന്ന ഏകപ്പെട്ടവരുടെ ക്രിസ്തു യേശു എൻ്റെ സ്നേഹ വന്ദനം. പരിശുദ്ധി തൊണ്ടയ്ക്ക് റെസ്റ്റ് വേണം എന്ന് ഡോക്ടേഴ്സ് കഠിനമായ ഭക്ഷണമാണ് പരിശുദ്ധപിതാവിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് ഭാഗത്തിൻ്റെ മനസ്സുകൊണ്ട് എന്നോട് 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മാത്രം നിൽക്കുക. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വലിയ പിതാക്കന്മാരുടെ ഓർമ്മ ഇന്നലെയും ഇന്നുമായി നാം ആചരിക്കുക. ഒന്നാമത്തേത് ദേവലോകം അരമന ചാമ്പലിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ സഭയുടെ 4-ാമത്തെ കാതോലിക്ക ബാവ പരിശുദ്ധ ദസേരിയോസ് ഔഗ്യം പ്രഥമൻ ബാവ തിരുമേനിയുടെ ഓർമ്മയാണ്. 2-ാമത് ഈ പരിശുദ്ധ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ദേശത്തിൻ്റെ പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനാ മനുഷ്യനായി പരക്കെ അറിയപ്പെടുന്ന അഭിനന്ദനായ മാത്യൂസ് മാർ ബർണബാസ് പിതാവിൻ്റെ ഓർമ്മയുമാണ്. ഒന്ന്, ഒരു വലിയ ഗുരു. ആ ഗുരുവിൻ്റെ പാദത്തിങ്കൽ വന്നിരുന്ന് പഠിച്ച കൃഷ്ണദാസനായ ബർണബാസ് പിതാവ് 3-ാം തീയതി അരമനയിൽ പരിശുദ്ധാവുകയും പ്രഥമൻ ബാബാതിരിനെയും കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലീത്തയായി താൻ ആയിരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങൾ ഒത്തിരി പേർ സുറിയാനി പഠനത്തിനായി 3-ാം തീയതി അരമനയിൽ താമസിക്കുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ആ വലിയ പിതാവിൻ്റെ അരിമ ശിഷ്യനായിരുന്ന ബർണബാസ് പിതാവും അവിടെ താമസിച്ചു. കെ മാത്യൂസ് അച്ഛൻ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പരിശുദ്ധ മഹ്ബായുടെ പ്രധാന കവാടത്തിങ്കൽ ദൈവപുത്രൻ്റെ മനോഹരമായ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ തള്ളിക്കളയുകയില്ല. ഈ വാക്യം എന്നെ വളരെയധികം ആകർഷിച്ച ഒരു വാക്യമാണ്. നിങ്ങളെയും ആകർഷിക്കുന്നുണ്ട്, മറ്റൊന്നുകൊണ്ടുമല്ല. ഇതേ വാക്യം അഭിമന്യ ബർണബാസ് തിരുമനസ് കൊണ്ട് താൻ ആദ്യമായി ഏറ്റെടുത്ത് ശുശ്രൂഷ നടത്തിയ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ഗത്സീമാൻ അരമനയുടെ തിരുമേനി പണികഴിപ്പിച്ച അരമനയുടെ ചാമ്പലിൻ്റെ വാതിൽക്കലും ഇതേ വാക്യം എഴുതി വച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു സെന്റൻസാണ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന വാക്യം എൻ്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഈ വിളി ബാല്യത്തിൽ തന്നെ കേട്ട് തിരിച്ചറിഞ്ഞ് അതിൽ കർത്താവിൻ്റെ ശിഷ്യനായി പ്രേക്ഷിത വേളയിൽ പരിശുദ്ധ സഭയുടെ ഇടയ ശുശ്രൂഷയിൽ എല്ലാ ഇടയന്മാർക്കും നല്ല മാർഗദർശിയായി എങ്ങനെയായിരിക്കണം ഒരു നല്ല ഇടയൻ എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു വാക്യമാണ് ഈ മന്ദ്യ പിതാവിൻ്റെ അഭിമന്യ ബർണബാസ് തിരുമനസിൻ്റെ സ്വന്തം സഹോദരിയും ഈ വാക്യം കേട്ട് കിഴക്കമരൻ ബേദനഹേൻ ദേഹായി അംഗമായതും അതും ദൈവത്തിൻ്റെ നിയോഗമാണ്. സിസ്റ്റർ മേരി ഒരു കുടുംബത്തിലെ 2 മക്കളെ ദൈവം വിളിച്ചടിപ്പിച്ച് പ്രത്യേക ഈ പരിശുദ്ധ മന്ദ്യ പിതാവിനെ ഞാൻ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 3 ഭദ്രാസനങ്ങളുടെ സഹായം എത്ര പോയിരുന്നു അവിടെ തുടങ്ങാം. കോട്ടയം, അങ്കമാലി, ബോംബെ 3 ഭദ്രാസനങ്ങളുടെ സഹായം എത്ര പോയിരുന്നു. അതേസമയം പൂർണ്ണ ചുമതലയോടെ 1982 മുതൽ 1992 വരെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ എത്ര പോയിരുന്നു. 1992 മുതൽ
2011 വരെ അമേരിക്ക പത്രാസനം ആദ്യമോ പിന്നീട് അമേരിക്ക പത്രാസനം രണ്ടായി വിഭജിച്ചപ്പോൾ നോർത്ത് ഈസ്റ്റ് അമേരിക്കയുടെ പ്രഥമ പത്രാധിപതിക്കായും അഭിമുഖ ബർണബാസ് തിരുമനസ് തന്റെ ഇടയ ശുശ്രൂഷകൾ ഉപയോഗിച്ചു. ഒരു ഇടയനും ഒരു പത്രാധിപതിക്കായും ലഭിച്ചിട്ടില്ലാത്ത ദൈവ നിയോഗമാണ്. തന്നായിരുന്ന താൻ എവിടെയായിരിക്കുന്നുവോ അവിടെ വളരെ വിനയത്തോടെ പ്രാർത്ഥന ജീവിതത്തോടെ തൻ്റെ ആടുകളെ വീട് വീടാന്തരം തോറും കയറി ഇറങ്ങി ഒരുപക്ഷെ കോട്ടയം മദ്രാസനത്തിൻ്റെ സഹായപത്ര പുരത്തനായിരിക്കെ തന്നെ പാമ്പാടി ടൗണിൽ വന്നിട്ട് പ്രൈവറ്റ് ബസ്സിൽ കമ്പിയിൽ പിടിച്ച് യാത്ര ചെയ്ത ഏകത്തിനെ ഇടുക്കിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, വളരെ കൊരുത്തരിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. പരിശുദ്ധന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഒരു പരിശുദ്ധൻ ഒരു മഹാൻ ഇപ്രകാരം എഴുതി: ദ ലൈഫ് ഓഫ് ഗ്രേറ്റ് മെൻ റിമൈൻഡ്സ് അസ് ദാറ്റ് വി ക്യാൻ മേക്ക് അവർ ലൈഫ് സപ്ലൈ. മഹാന്മാരുടെ പരിശുദ്ധന്മാരുടെ ജീവിതം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു എന്തെന്നാൽ അവരുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും ശ്രേഷ്ഠമാക്കാം, ഉദാത്തമാക്കാം എന്നുള്ളതാണ്. അഭിമുഖ ബർണബാസിന്റെ മനസ്സിനെ കുറിച്ച് തിരുമേനിയുടെ ശിഷ്യഗണങ്ങൾ വൈദിക ശ്രേഷ്ഠ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. മെത്രാപ്പൊലീത്താമാരുടെ ഗണത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പരിശുദ്ധ ബാബ തിരുമേനിയും തീർച്ചയായിട്ടും ആ പിതാവിന്റെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഒരു ശ്രേഷ്ഠ ഗുണം അത് മാത്രം പറഞ്ഞ് തിരുപ്പാവകരുന്ന സ്വന്തയ്ക്ക് തന്ന സമയം ഞാൻ നിർത്തിക്കോളാം. കാലം ചെയ്ത ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് വൈദിക സെമിനാരി നാലാം വർഷ വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ക്ലാസ്സിൽ ഷമാസന്മാരോട് ചോദിച്ചു, എന്താണ് നീതി ബോധം? വാട്ട് യു മീൻ ബൈ ജസ്റ്റിസ്? തിരുവേലിയുടെ മനോഹരമായ ഒരു ഡെഫിനിഷനാണ് പൗലോസ് ഗ്രിഗോറിയസ് തിരുവേലിയ. The rule of God in my heart, in our heart. The rule of God in our heart. ദൈവത്തിന്റെ ഭരണം എൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ. അഭിമുഖ ബർണബാസ് തിരുമനസിനെ കുറിച്ച് ഒത്തിരി ഒത്തിരി ശ്രേഷ്ഠമാകുന്ന ഗുണങ്ങൾ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. ആ പ്രാർത്ഥനാ മനുഷ്യൻ എഴുതിവെച്ചിരിക്കുന്ന വാക്യം, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. തീർച്ചയായും ദൈവത്തിന്റെ ഭരണം, ദ റൂൾ ഓഫ് ഗോഡ് പരിപൂർണമായി ഏറ്റുവാങ്ങുവാൻ നമുക്കാർക്കും സാധ്യമല്ലെങ്കിലും അത് ഒരു പരിധിവരെ സ്വജീവിതത്തിൽ പകർത്തുകയും അത് നിലനിർത്തുകയും ജീവിക്കുകയും ചെയ്ത പിതാവാണ് അഭിമുഖ ബർണബാസ് തിരുമനസ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കർക്കശ്യ സ്വഭാവം ഒരു വശത്ത് അത് മനുഷ്യ സ്വഭാവമായി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണെന്ന് വിവേചിക്കുന്നവർ പറയുന്നവർ പലരുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമുഖ ബർണബാസ് തിരുമേനി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഭരണത്തെ തനിക്ക് ഒന്നുമില്ല, താൻ ആരുമല്ല, ഐ എം എ സീറോ, ഞാൻ വെറും വട്ടപൂജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ യോഹന്നാൻ മാർത്താൻ പറഞ്ഞ വാക്യം, ഞാനോ കുറയണം അവനോ വളരെയാണ്. സ്വജീവിതത്തിൽ പ്രിൻസിപ്പിൾസ്, നിയമങ്ങൾ അത് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു എസ്പെഷ്യലി എന്താ പറയുക, ഒരു യുണീക് പേഴ്സൺ എന്ന് ഞാൻ തിരുമേനിയെ വിശേഷിപ്പിക്കും. ഹീ സോ യുണീക്, അത്രമാത്രം അതുല്യനാണ് ബർണബാസ് തിരുമേനി. എന്ത്? ദൈവത്തിന്റെ ഭരണത്തെ, ദ റൂൾ ഓഫ് ഗോഡ്, ജസ്റ്റിസ്. അങ്ങനെയെങ്കിൽ ബർണബാസ് തിരുമേനിയെ കുറിച്ച് നമുക്ക് പറയാം, ഹീ ഈസ് എ ജസ്റ്റ് പേഴ്സൺ. ശരിയാണ്, 100% ശരിയാണ്, ഹീ ഈസ് എ ജസ്റ്റ് പേഴ്സൺ. നീതി ബോധം, അതെ, അത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ശത്രുക്കളുടെ മുമ്പിലും മിത്രങ്ങളുടെ മുമ്പിലും ദൈവത്തിന്റെ നീതി നടപ്പാക്കാൻ അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. പ്രാർത്ഥനാപൂർവം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ശിഷ്യഗണങ്ങളായ ഞങ്ങൾ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ പോകുവാൻ പേടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പേടി?
അദ്ദേഹം ഒരു നീതി ബോധമുള്ള ദൈവത്തിൻ്റെ നീതിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പിതാവായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇടുക്കി ഭദ്രാസനത്തിൻ്റെ പ്രഥമ നത്രാപുരിത ഞാൻ ഏഴാമത്തെ നത്രാപുരിത്തയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഭാഗത്തിന് വേണ്ടി വരെ ഇടുക്കി ഭദ്രാസനത്തെ നയിച്ചു. ഇടുക്കി ഭദ്രാസനത്തിലെ വൈദികരും അതുപോലെ തന്നെ സഭാമക്കളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എല്ലാ പിതാക്കന്മാരോടിച്ച് എന്റെ നമോവാദം ഈ പരിശുദ്ധ തിരുമേനിയുടെ കബറിടത്തിൽ അർപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ നീതി ബോധം, the rule of God in his heart, in our heart, തെളിഞ്ഞു വരട്ടെ. നീതി ബോധമുള്ളവൻ സത്യത്തെ മുഖം പിടിക്കും, ഒന്നിനെയും ഭയപ്പെടുകയില്ല. പറയാനുള്ളത് പെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും. ബർന്നബാസ് തിരുമേനി ആരുടെയും മുമ്പിൽ തരമൊലിച്ചിട്ടില്ല. തൻ്റെ നീതി ബോധം വളർന്നതുകൊണ്ടാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ മുറിയിൽ ചെന്നിട്ട് അതെ ഒരു ചെറിയ സംഭവം. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി പ്രിൻസിപ്പളാണ്. ആ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, ശിക്ഷകന്ധം ഞങ്ങൾ പിന്നീട് അറിഞ്ഞതാണ്. സ്റ്റഡി അവർ സെമിനാരി സ്റ്റഡി അവർ തിരുമേനി അറിഞ്ഞോ അറിയാതെയോ റേഡിയോ ഓൺ ചെയ്യും. കേക്കെ മാത്യൂസ് അച്ചാച്ചന് പൗലോസ് ഗ്രിഗോറിയസിന് ഒന്നിച്ചാൽ സാധാരണ പറയുക പേടിക്കും. പക്ഷേ ബർന്നബാസ് തിരുമേനി പൗലോസ് ഗ്രിഗോറിയസിന് ഒന്നിച്ചെന്ന് പറഞ്ഞത് ഓഫാക്കണം, അത് ഓഫാക്കണം. ഓഫാക്കി ആ നീതി ബോധം. അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട് പരിശുദ്ധ ബാലദേവിയുടെ മുമ്പിൽ. തനിക്ക് സത്യവും നീതി എന്ന് തോന്നുന്നത് ഉറക്കം പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൻ്റെ കൊളീഷനെത്താൻ സാധിക്കണം, അല്പമെങ്കിലും പകർത്താൻ സാധിക്കണം. യുവജനാളിൻ്റെ കബറിടെ തോന്നുന്നത് ആ ആവേശം, നീതി ബോധം, ദൈവത്തിൻ്റെ നീതി, അതെ the rule of God നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുവാൻ തക്ക വേണം. പരിശുദ്ധ ഔഗേ പ്രഥമൻ ബാബാ തിരുമേനിയുടെ അഭിവന്യ ബർന്നബാസ് പിതാവിൻ്റെ പ്രാർത്ഥന നമുക്കേവർക്കും കാവിലും കോട്ടയും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.